എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, കാസർഗോഡ് കൃഷി ജോയിൻറ് ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നല്ല ഹെഡ്ലൈൻ അല്ലേ, നമുക്കും വേണ്ട ഒരു ബാങ്ക് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും എന്താണിപ്പോൾ ഈ ബാങ്കിനെ പറ്റിയിട്ട് നമുക്ക് കൃഷിയിൽ പറയാനുള്ളത്. നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരവൃക്ഷങ്ങളുടെ നാട് നമ്മൾ പറയും അല്ലേ. ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി നമുക്കുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഈ ചകിരി ഉണ്ടല്ലോ, നമ്മൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ട് അതിനകത്ത് വെള്ളം കയറി കൊതുക് പെറ്റിപ്പെരുകി മഴക്കാലത്ത് നമുക്ക് ഡെങ്കു എന്ന് പറയുന്ന പനി ഉണ്ടാക്കി ആകപ്പാടെ പ്രശ്നം തന്നെ പ്രശ്നം. മുറ്റത്തെ മുല്ലയ്ക്ക് മണയില്ല എന്ന് പറയും. നമ്മളെ ഈ കൂട്ടിക്കിടക്കുന്ന ഈ ചകിരി എന്ന് പറയുന്ന സാധനം നമ്മളെ നമുക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു. കാരണം അതിൻ്റെ ഭാരത്തിൻ്റെ ഈ ചകിരി നാരിന് അതിൻ്റെ ഭാരത്തിൻ്റെ 8 മടങ്ങ് വരെ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്. അത് നമ്മൾ ഇനിയെങ്കിലും ഉപയോഗപ്പെടുത്തിയേ മതിയാവും. ഇനിയൊരു യുദ്ധം ഉണ്ടെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടി തന്നെയായിരിക്കും. അപ്പം നമ്മുടെ പറമ്പിൽ വീഴുന്ന ഓരോ തുള്ളി വെള്ളവും നമ്മൾ നമ്മുടെ മണ്ണിലേക്ക് ഇറക്കി അതിനെ നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങും. ഒരു തെങ്ങിൻ്റെ തടത്തിൽ ഒരു വർഷം സംഭരിച്ച് നിർത്താൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര എന്നറിയോ? 1.5 ലക്ഷം ലിറ്ററാണ്. അപ്പോൾ സമയത്ത് തന്നെ തടം തുറക്കണം. അതേപോലെ തന്നെ 4 തെങ്ങിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലം ഇതുപോലുള്ള കുഴിയെടുത്തിട്ട് 50 സെൻറ്റിമീറ്റർ നീളവും 50 സെൻറ്റിമീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ താഴ്ചയുള്ള കുഴിയെടുത്തിട്ട് അതിനകത്ത് ചകിരി അടുക്കുക. അപ്പോൾ അതിനെയാണ് തണ്ണീർ ബാങ്ക് എന്ന് പറയുക. അപ്പം കോവിഡ് വന്നപ്പോൾ നമുക്കൊക്കെ മനസ്സിലായി പൈസയല്ല പ്രധാനം, നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മളെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് നല്ല കുടിവെള്ളം വേണം. നമ്മളുടെ കുടിവെള്ളം കിട്ടണമെങ്കിൽ നമ്മളുടെ പറമ്പിലുള്ള നമ്മളുടെ വെള്ളത്തിൻ്റെ സ്രോതസ്സിൽ തന്നെ വെള്ളം ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള വെള്ളം നമ്മൾ നമ്മുടെ മണ്ണിൽ തന്നെ ഇറക്കി, അതായത് ഓടുന്ന വെള്ളത്തെ ഇരുത്തുക, ഇരുന്ന വെള്ളത്തെ കിടത്തി ഉറക്കുക എന്നാണ് പറയുക. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മളുടെ തണ്ണീർ ബാങ്ക്. പണത്തിൻ്റെ മൂല്യത്തിനേക്കാളും 10 മടങ്ങ് വിലയേറിയതാണ് വെള്ളത്തിൻ്റെ മൂല്യം. നമ്മളിപ്പം ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെ നമ്മളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഈ ഇറക്കുന്നതുകൊണ്ട് എന്താ കാര്യം? നമ്മൾ ഈ ചകിരിനാര് അവിടെ വീഴുന്ന മഴവെള്ളത്തെ മുഴുവൻ അവിടെ സംഭരിച്ച് നിർത്തുകയും നമ്മളെ പറമ്പിലെ 4 തെങ്ങിൻ്റെ നടുവിലായിട്ട് വരുന്ന ഈ കുഴിയിലേക്ക്, നമുക്കറിയാം തെങ്ങിൻ്റെ വേര് കാണുന്നില്ലേ ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിൽ, ആ വേര് അതിലേക്ക് നീങ്ങുകയും തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള ഒരു ജൈവ ഉൽപ്പന്നമായ ചകിരിയിൽ നിന്ന് കാലക്രമത്തിൽ നമ്മളുടെ തെങ്ങിന് വേണ്ടുന്ന പൊട്ടാഷ് കിട്ടുകയും നമ്മളുടെ തെങ്ങിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ പറമ്പിൽ വീഴുന്ന മഴവെള്ളം നമുക്ക് തന്നെയുള്ള അസറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പം മഴക്കുഴി എന്ന് പറയുന്ന സങ്കല്പത്തിനേക്കാൾ ഉപരിയായി മഴക്കുഴി എന്ന് പറഞ്ഞാൽ കുഴിയെടുത്ത് വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പലപ്പോഴും കാലക്രമത്തിൽ മാറി വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുഴികളിൽ നമ്മൾ ചകിരി, തെങ്ങിൻ്റെ തേങ്ങ ഒലിച്ച ചകിരിയെ നമ്മൾ മലർത്തിയെടുക്കുന്നു. അതായത് 2 വരി മലർത്തിയടുക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ മേൽമണ്ണിടുക. ഇങ്ങനെ 2 അടുക്ക് ചകിരിയും, അതായത് മലർത്തി വെച്ച ചകിരി, അതിൻ്റെ മുകളിലായിട്ട് ഒരു നേർത്ത ലെവൽ ലെയറിലായിട്ടുള്ള മേൽമണ്ണും, ഇങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ വരെ ചകിരി അടുക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് മൂടുന്നു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് തണ്ണീർ ബാങ്ക് എന്ന് പറയുക. അപ്പം നമ്മൾക്ക് ഇതിനൊരു പ്രത്യേകിച്ചിട്ട് ഈ ഒരു ബാങ്ക് ഉണ്ടാക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. നമ്മുടെ പറമ്പിൽ കൂട്ടിക്കിട്ടിരിക്കുന്ന ചകിരി, ഈ ചകിരി കാലക്രമത്തിൽ നമുക്ക് തന്നെ വിനയായി മാറുന്ന ഈ ചകിരിയാണ് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് പാരിസ്ഥിതികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അകറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ തെങ്ങിൻ്റെ ആരോഗ്യം, തെങ്ങിൻ്റെ അല്ല ആ പറമ്പിലുള്ള മറ്റ് വിളകളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അതുപോലെ തന്നെ 8 വർഷം വരെ, ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ 8 വർഷം വരെ അതിന് തണ്ണീർ ബാങ്കായി തന്നെ പ്രവർത്തിക്കാനും പറ്റും. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നൊരു വേറൊരു ഗുണം കൂടി ഉള്ളത്, നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് നമുക്ക് പൈനാപ്പിൾ നട്ടുപിടിപ്പിക്കാം. ഈ തണ്ണീർ ബാങ്ക് നീളത്തിലെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് പൈനാപ്പിൾ പോലുള്ള, രാമച്ചം പോലുള്ള ചെടികൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ വരുമാനവും കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ മൊത്തത്തിലുള്ള മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനും സഹായിക്കും.
ഒരിക്കലും നമുക്കറിയാം ചകിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അഴുകുന്ന ഒരു വസ്തുവല്ല, വളരെ സ്ലോ ആയിട്ട് മാത്രമേ അത് അഴുകി കിട്ടുകയുള്ളൂ. അഴുകിക്കഴിഞ്ഞാൽ ഒരു 5-6 വർഷത്തിന് ശേഷം മണ്ണിൻ്റെ ജൈവാംശം കൂട്ടാനും ഇത് സഹായിക്കും എന്നുള്ളത് മറ്റൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. കാസർഗോഡ് CPCRA നടത്തിയിട്ട് പഠനങ്ങളിൽ പറയുന്നത് എന്താ വെച്ചാൽ, അവിടെ പോയിട്ടുള്ളവർക്കറിയാം അതിന് തന്നെയുള്ള ഒരു ട്രയൽ പ്ലോട്ട് തന്നെ CPCRA. അവർ ചെയ്യുന്ന വെച്ചാൽ ചകിരി നാര് അല്ലെങ്കിൽ ചകിരി ചോറ് വെച്ചിട്ടുള്ള തെങ്ങിൻ്റെ ഇടയിൽ ഇടവിള കൃഷി, അതെങ്ങനെ ചെയ്യണം എന്നുള്ളത്, അതായത് നീളത്തിൽ ഈ ചകിരിയോ ചകിരി നാരോ ഉപയോഗിച്ചിട്ട് ഏറ്റവും സാധാരണഗതിയിൽ 1 അടി താഴ്ചയിൽ കുഴിയെടുക്കേണ്ടതിന് പകരം 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം അവിടെ നമ്മൾ ചകിരി നാരോ അല്ലെങ്കിൽ ചകിരി ചോറോ തേങ്ങ ഒലിച്ച ചകിരിയോ ഏറ്റവും താഴത്തെ ലെയറായി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ജൈവവളമോ ചേർത്തിട്ട് ചെടികൾ നടുന്നതാണ് ഒരു രീതി. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളുടെ പ്രധാനമായിട്ടും അവിടെ തീറ്റപ്പുല്ല്, ഹൈബ്രിഡ് നേപ്പിയർ എന്ന് പറയുന്ന തീറ്റപ്പുല്ല് വളരെ സക്സസ്ഫുള്ളായിട്ട് അവർ ചെയ്തിട്ട് വിജയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ പച്ചക്കറികൾ നടുമ്പോൾ 2 അടുക്ക് ചകിരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ചാണകപ്പൊടിയും മറ്റ് മേൽമണ്ണും ചേർത്തിട്ട് പച്ചക്കറി നടുന്നത് ചെടികൾക്ക് വരൾച്ചയിൽ നിന്നുള്ള ഒരു സംരക്ഷണം എന്നുള്ള രീതിയിലും ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മണൽ സ്വഭാവമുള്ള മണൽ മണ്ണിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒട്ടും തന്നെ വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മളുടെ മണ്ണിനില്ല. മണൽ മണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവിടെ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് അങ്ങ് പോവും. വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് അതേപോലെ തന്നെ വളരെ കുറവാണ് മണൽ മണ്ണിൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണിത്. തണ്ണീർ ബാങ്ക് നമുക്ക് 4 തെങ്ങിൻ്റെ ഇടയിൽ ഒന്നെന്നുള്ള രീതിയിൽ നമ്മളുടെ പറമ്പിൽ അവിടെ അവിടെയായി നമുക്ക് ചെയ്തു വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വാഴയോ മറ്റ് പച്ചക്കറികളോ പൈനാപ്പിളോ നട്ടു നോക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ നമ്മളുടെ വിളകളുടെ ആരോഗ്യത്തെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന, അതേപോലെ തന്നെ വരൾച്ചയിൽ നിന്ന് ചെറുക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിലും ഈ ചകിരിച്ചോറിന് ഒരുപാട് സാധ്യതകൾ നമ്മളുടെ നാട്ടിലുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളുടെ ചെടിയുടെ വേര് നേരിട്ട് ചകിരി നാരിലേക്ക് പോകുന്ന രീതിയിൽ നടരുത്. അങ്ങനെ നടുമ്പോഴത്തേക്കും നമ്മളുടെ വിത്തിന് മുളക്കാനോ അല്ലെങ്കിൽ ചെടികൾക്ക് വളരാനുള്ള സാധ്യത കുറച്ച് കുറയും. കാരണം ഈ ചകിരി നാര് ഡൈജസ്റ്റ് ആവാനുള്ള വെള്ളം നമ്മളുടെ വിത്തിൽ നിന്നോ അല്ലെങ്കിൽ ചെടിയിൽ നിന്നോ വലിച്ചെടുക്കേണ്ട ഒരവസ്ഥ വരും, ചെടികൾ മഞ്ഞളിച്ചു പോകും. അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറായിട്ട് മാത്രമേ ഇതിടാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ മേൽമണ്ണും ജൈവവളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾ അതിൻ്റെ മുകളിൽ നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ നാട്ടിലുള്ള തെങ്ങുള്ള ആർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് തണ്ണീർ ബാങ്ക്. ഈ തണ്ണീർ ബാങ്കിൻ്റെ ഗുണം വരും വർഷങ്ങളിൽ നമ്മളുടെ പറമ്പിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് തന്നെ ദൃശ്യമാകും, അത് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക, ചെയ്തു നോക്കിയിട്ടുള്ള റിസൾട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.